ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലടക്കം കോൺഗ്രസ് സഖ്യം ഇല്ലാതാക്കിയത് എ കെ ആന്റണിയാണെന്ന ആരോപണത്തിന് മറുപടിയുമായി അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അജിത് പോൾ ആന്റണി അച്ഛനെതിരായിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇല്ലാത്ത കഥകളാണ് പ്രചരിക്കുന്നത്. ആക്ഷേപിക്കുക മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തളർത്താമെന്ന് ആരെങ്കിലും കരുതി അതെല്ലാം വെറും വ്യാമോഹം മാത്രമാണെന്ന് അജിത് പോൾ ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, അടുത്തിടെയായി അടിസ്ഥാനമില്ലാത്ത കുറേ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. ഒന്നാമത്തെ ആരോപണം, യു പിയിലെ സഖ്യം യാഥാർത്ഥ്യം ആകാത്തതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ ആണെന്നാണ്. സത്യത്തിൽ കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറായിരുന്നു, പക്ഷേ മായാവതി 2 സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് തരില്ല എന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ഡൽഹിയിലെ സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായിരുന്നു, പക്ഷേ 1 സീറ്റ് അല്ലെങ്കിൽ 2 എണ്ണം മാത്രം കോൺഗ്രസിന്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അത് സമ്മതിച്ചതുമാണ്. അപ്പോഴാണ് അതായത് ആം ആദ്മി പാർട്ടി ഡിമാൻഡ് മാറ്റി പഞ്ചാബിലും ഹരിയാനയിലും സീറ്റ് ആവശ്യപ്പെട്ടത്. പിന്നൊന്ന് ആന്ധ്രയെ സംബന്ധിച്ചാണ്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസിന് 10 സീറ്റ് കൊടുക്കാൻ തയ്യാറായി. ജഗൻമോഹൻ റെഡ്ഡി അത്തരമൊരു സമ്മതം നടത്തിയതായി ഒരറിവുമില്ല, അത് ഒരു ആരോപണം മാത്രമാണ്. അപ്പോൾ പിന്നെ ഈ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? വെറുതെ ആക്ഷേപിക്കുക അത്ര തന്നെ. അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തളർത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ, അതെല്ലാം വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്നാണ് അജിത് പോൾ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും എ കെ ആന്റണിക്കെതിരായിട്ടുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ തുടർന്ന് ഉള്ള ആരോപണത്തെ കൃത്യമായി പ്രതിരോധിക്കുകയാണ് അജിത് പോൾ ആന്റണി. 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 1 ആന്ധ്രാപ്രദേശ്, 2 ഡൽഹി, 3 ഉത്തർപ്രദേശ്. ഈ 3 ഇടങ്ങളും എ കെ ആന്റണിയുടെ ഭാഗമായിട്ടല്ല കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറാകാതിരുന്നത്. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലവിലുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തെ കാണാതെ എല്ലാ കുറ്റവും എ കെ ആന്റണിയുടെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമത്തെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പാടില്ല. എ കെ ആന്റണി തീയിൽ കുരുത്ത ആളാണ്, അത് വെയിലത്ത് പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മകനായ അജിത്തിൻ്റെ നിലപാട്.